ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ പ്രതിഷേധവുമായി മുൻനിരയിൽ തന്നെ നിൽക്കുന്ന രാഹുൽ ഈശ്വർ ഫേസ്ബുക്കിൽ ലൈക്ക് കൂട്ടാൻ ചെയ്ത പണി എന്താണെന്ന് അറിയണ്ടേ? രാഹുൽ ഈശ്വർ എന്ന പേരുകൊണ്ട് ലൈക്ക് കിട്ടാഞ്ഞിട്ടാണോ എന്തോ അടൽ ജോക്സ് എന്ന പേര് മാറ്റി രാഹുൽ ഈശ്വർ തന്റെ ഒഫീഷ്യൽ പേജ് ആക്കുകയായിരുന്നു. പേജിന്റെ റീച്ച് കൂട്ടാൻ പലരും നവമാധ്യമങ്ങൾ ഇത്തരം രീതി നടത്താറുണ്ട്. ഫേസ്ബുക്ക് പേജിന്റെ ലൈക്ക് കൂട്ടാനുള്ള രാഹുലിന്റെ തന്ത്രമാണിതെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. രാഹുൽ ഈശ്വറിന്റെ ഫേസ്ബുക്ക് പേജിന്റെ നേരത്തെ ഉണ്ടായിരുന്ന പേര് അടൽ ജോക്സ് എന്നായിരുന്നു. പേജിന്റെ ഇൻഫോം ആൻഡ് ഹിസ്റ്ററി പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത്. ഫേസ്ബുക്ക് പേജിലെ ലൈക്കുകൾ കൂട്ടാനായി രാഹുൽ ഈശ്വർ അടൽ ജോക്സ് എന്ന പേര് മാറ്റി തന്റെ ഒഫീഷ്യൽ പേജ് ആക്കുകയായിരുന്നു. ലൈക്കുകൾ കൂട്ടാൻ രാഹുൽ ഈശ്വർ നടത്തിയ വിദ്യയാണെന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത്. 2013 ഗ്രൂപ്പ് തുടങ്ങിയത്. പേജിന്റെ ആദ്യത്തെ പേര് BBM സ്റ്റാറ്റസ് എന്നായിരുന്നു. അത് മാറി BBM 18+ എന്നാക്കുകയും പിന്നീട് 18+ ജോക്സ് എന്ന പേര് മാറ്റുകയുമായിരുന്നു. നിലവിൽ 287,922 ഫോളോവേഴ്സാണ് രാഹുൽ ഈശ്വറിന്റെ ഫേസ്ബുക്ക് പേജിനുള്ളത്. പേജിന്റെ റീച്ച് കൂട്ടാനായി പലരും നവമാധ്യമങ്ങളിൽ ഇത്തരം രീതികൾ അവലംബിക്കാറുണ്ട്. എന്നാൽ രാഹുൽ ഈശ്വറിനെ പോലെ ശബരിമല സ്ത്രീ പ്രവേശനമടക്കമുള്ള വിഷയങ്ങളിൽ അഗ്രസീവായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പോപ്പുലർ ഫിഗറുകൾ ഇത്തരത്തിൽ താഴ്ന്ന ശ്രമങ്ങളിലൂടെ റീച്ച് കൂട്ടാൻ ശ്രമിക്കുന്നത് മോശം പ്രവണതയായാണ് സോഷ്യൽ മീഡിയ കണക്കാക്കുന്നത്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്ന് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയെ കള്ളനെന്ന് വിളിക്കുകയും വിവിധ ചാനൽ ചർച്ചകളിൽ ജനാധിപത്യ മര്യാദയില്ലാതെ ഇടപെട്ടതിന് ട്രോളുകളും വിമർശനങ്ങളും ഏറ്റുവാങ്ങുന്നതിനിടയിലാണ് സോഷ്യൽ മീഡിയ വിദഗ്ധർ ഇത് കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.